ഡിസംബർ 21 ലോക സമാധാന ദിനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:9 സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു പുതു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ ദിനം. എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ സമാധാനത്തിൻ്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സമാധാനം എന്നിൽ ഉണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ളത് മാത്രമേ മറ്റുള്ളവർക്ക് നൽകാനാവൂ. എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ ഞാൻ കാണുന്നവരിലേക്ക്, ഇടപെടുന്നവരിലേക്ക് സമാധാനം നൽകാൻ കഴിയും. അസമാധാനം ഒരാളിൽ നിറഞ്ഞാൽ അതായിരിക്കും മറ്റുള്ളവരിൽ എത്തുക. ഇത് പറയുമ്പോൾ ഏവർക്കും പരിചിതമായ കഥയോർക്കുന്നു. പഴയ കഥ ഇപ്രകാരമാണ്. ഒരു വീട്ടിൽ അപ്പൻ അരിശം വന്നു. അപ്പൻ്റെ അരിശം അമ്മയോടായി. അമ്മയ്ക്ക് അരിശം വന്നു. അമ്മയുടെ അരിശം കൊച്ചിനോടായി. കൊച്ചിന് അരിശം വന്നു. കൊച്ചുറങ്ങിക്കിടന്ന പൂച്ചയെ തുഴിച്ചു. പൂച്ചയ്ക്ക് അരിശം വന്നു. പൂച്ച പട്ടിയെ മാന്തി. പട്ടിക്ക് അരിശം വന്നു. പട്ടി തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ കടിച്ചു. പശുവിന് അരിശം വന്നു. പശു കയർ പൊട്ടിച്ച് അയൽപ്പക്കത്തെ വയലിലെ നെല്ല് തിന്നു. തുടർന്ന് അയൽപ്പക്കത്തെ ചേട്ടനും ആദ്യത്തെ അപ്പനും തമ്മിൽ അടിയായി. നോക്കുക, ഒരു വ്യക്തിയിലെ അസമാധാനം പടിപടിയായി വളർന്നത്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ സമാധാനം നിറഞ്ഞാൽ അത് പുഞ്ചിരിയായി, സ്നേഹമായി മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കും. ഏറ്റവും വലുതും മഹോന്നതവുമായ സമാധാനം ഈശോ നൽകുന്ന സമാധാനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ശാശ്വതമായ ഈ സമാധാനം നമുക്കും സ്വന്തമാക്കാം. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, സൗഹൃദ വേളകളിൽ സമാധാനത്തിൻ്റെ വക്താക്കളാകാം, വ്യക്തികളാകാം. വിശുദ്ധ ഫ്രാൻസിസ് അസ്യൂസിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ആമേൻ.